ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യാണ്. ഇനി ഒരു 2 hours ബസ്സിൽ പോകണം. അപ്പം നമ്മൾ ബസ് സ്റ്റോപ്പിലോട്ട് ടാക്സി ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് യാത്ര തുടങ്ങാം. അങ്ങനെ ഞങ്ങൾ സാക്കോപാനയിലോട്ടുള്ള ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യാണ്. ഇവിടെ നിന്ന് ഒരു 6 kilometers ഉണ്ട് ക്രാക്കോ ബസ് സ്റ്റാൻഡിലോട്ട്. അവിടെ നിന്നാണ് സാക്കോപാനയിലോട്ടുള്ള ബസ്. ഈ വീഡിയോയിൽ സാക്കോപാനയിലോട്ടുള്ള ഞങ്ങളുടെ യാത്രയാണ് കാണിക്കുന്നത്. അപ്പോൾ പോകുന്ന വഴിക്ക് നമുക്ക് കുറച്ച് സാക്കോപാനയെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്ത് പോവാം. അങ്ങനെ ഞങ്ങളിപ്പോൾ ക്രാക്കോ ബസ് സ്റ്റാൻഡ് എത്തിയിട്ടുണ്ട്. ബസ് സ്റ്റാൻഡിൻ്റെ ഇൻറ്റീരിയറാണ് ഈ കാണുന്നത്. ഇവിടെ ടിക്കറ്റ് കൗണ്ടറൊക്കെ ഉണ്ട്. ഞങ്ങൾ പക്ഷേ ഓൺലൈനാണ് ടിക്കറ്റ് പർച്ചേസ് ചെയ്തത്. അങ്ങനെ ഞങ്ങളുടെ ബസ് എത്തി. ഫ്ലെക്സ് ബസ്സാണ് ഞങ്ങൾ ബുക്ക് ചെയ്തേക്കുന്നത്. ബസ്സിൻ്റെ ഫ്രണ്ടിൽ ഒരു അഗർബതി കത്തിച്ച് വെച്ചേക്കുന്നുണ്ട്. വളരെ അത്ഭുതത്തോടാണ് ഞാൻ അടുത്തു പോയി നോക്കിയത്. അടുത്ത് ചെന്നപ്പോഴാണ് മനസ്സിലായത് അത് അഗർബതി അല്ലായിരുന്നു, പക്ഷേ ഡ്രൈവറേട്ടൻ ബസ്സുമായിട്ട് സിഗരറ്റ് ഷെയർ ചെയ്യുമായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ ടിക്കറ്റൊക്കെ വെരിഫൈ ചെയ്ത് ബസ്സിൽ കയറി. ഇവിടെ എല്ലാം പങ്ക്ച്വലാണ്. കറക്റ്റ് 6:50 തന്നെ ബസ് സ്റ്റാർട്ട് ചെയ്തു. സാക്കോപാനയിലോട്ട് പോകുന്ന വഴിയൊക്കെ നല്ല ബ്യൂട്ടിഫുൾ ആയിരുന്നു കാണാൻ. ഒരുപാട് പച്ചപ്പൊക്കെ നിറഞ്ഞ് കുറെ പാടങ്ങളുടെ ഇടയിൽ കൂടെ പോകുന്ന പോലത്തെ ഒരു ഫീലായിരുന്നു. ഇടയ്ക്കൊരു 10 minutes നോവേ ട്രാക്ക് എന്നൊരു സ്ഥലത്ത് ബസ് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു റിഫ്രഷ്മെന്റിന് വേണ്ടിയിട്ട്. അവിടെ നിന്ന് ഉടനെ സ്റ്റാർട്ട് ചെയ്തു. എന്നിട്ടൊരു 9:30 ഒക്കെ ആയപ്പോൾ ഞങ്ങൾ സാക്കോപാന റീച്ചായി. സാക്കോപാന റെയിൽവേ സ്റ്റേഷനും ബസ് സ്റ്റാൻഡും അടുത്തടുത്താണ്. അപ്പം റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ട് ഫ്രണ്ടിൽ തന്നെയായിരുന്നു ബസ് സ്റ്റോപ്പ് ചെയ്തത്. 11 o'clock ഞങ്ങളുടെ റൂമിൻ്റെ ചെക്കിൻ ടൈം. പിന്നെ എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിന്നപ്പോഴാണ് ഒരു ഇന്ത്യൻ കപ്പിളിനെ ഞങ്ങൾ പരിചയപ്പെടുന്നത്. അപ്പോൾ അവർ സജസ്റ്റ് ചെയ്തു അടുത്തൊരു പാർക്ക് ഉണ്ടെന്ന്. അപ്പോൾ ഞങ്ങൾ ആ പാർക്കിലോട്ട് പോകാൻ തീരുമാനിച്ചു. സാക്കോപാനെ പറ്റി പറയുകയാണെങ്കിൽ ടെട്രാ മൗണ്ടെയിൻസിൻ്റെയും ഗുബോഫ്ക ഹിൽസിൻ്റെയും താഴ്വാരത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഇത് ഹൈയസ്റ്റ് സിറ്റി ഓഫ് പോളണ്ടാണ്. അതായത് സമുദ്രനിരപ്പിൽ നിന്ന് 700 meters മുതൽ 2300 meters ഉയരത്തിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. റിസോർട്ട് ടൗൺ ഓഫ് പോളണ്ട് അല്ലെങ്കിൽ വിൻ്റർ ക്യാപിറ്റൽ ഓഫ് പോളണ്ട് എന്നിങ്ങനെയൊക്കെയാണ് സാക്കോപാന അറിയപ്പെടുന്നത്. പോളണ്ട് സ്ലോവാക്കിയ ബോർഡറിൻ്റെ അടുത്താണ് സാക്കോപാന. 30,000 ആണ് ഇവിടുത്തെ പോപ്പുലേഷൻ. പക്ഷേ ഒരു വർഷം 1,500,000 ടൂറിസ്റ്റുകളാണ് സാക്കോപാനയിലോട്ട് വരുന്നത്. വിൻ്ററിലും സമ്മറിലും ഒരുപാട് ആൾക്കാർ ഇങ്ങോട്ട് വരാറുണ്ട്. അങ്ങനെ ഞങ്ങൾ പാർക്കെത്തി. പാർക്കിന് ചുറ്റും ടെട്രാ മൗണ്ടൻസ് നമുക്ക് കാണാൻ പറ്റും. നല്ലൊരു വ്യൂ ആണ് ഇവിടെ നിന്ന് കിട്ടുന്നത്. ഞങ്ങളിവിടെ 4 days സ്റ്റേ ചെയ്യാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. സോ സാക്കോപാനയിൽ നിന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പോവാണ്. കാണാം. ഇവിടെ നമ്മുടെ ഡ്രാഗൺ ഉണ്ടായിരുന്നു, പക്ഷെ കയ്യിലൊരു ആക്സ് ഒക്കെ ഉണ്ടായിരുന്നു. ഇതുപോലത്തെ മൾട്ടി മീഡിയ വെഞ്ചേഴ്സ് സാക്കോപാനയുടെ പല പാർക്സിലും ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഇതുവഴി ഇവിടെ വരുന്ന ടൂറിസ്റ്റിന് സാക്കോപാനയുടെ ലോക്കൽ മ്യൂസിക്കും അതുപോലെ തന്നെ ലിറ്ററേച്ചറും ഒക്കെ ആസ്വദിക്കാൻ പറ്റും. ടെട്രാ സൊസൈറ്റിയുടെ കോഫൗണ്ടർ ആയിരുന്നു ടിറ്റസ് ഹോബിൻസ്കി. അദ്ദേഹം ടെട്രാ മൗണ്ടെയിൻസിലെ മിനറൽസും പ്ലാന്റ്സിനെയും പറ്റി പഠിക്കാൻ വന്നൊരു റിസർച്ചറായിരുന്നു. അദ്ദേഹം വന്നതിന് ശേഷമാണ് സാക്കോപാനെ ഡെവലപ്പാകുന്നതും അതുപോലെ തന്നെ പുറത്തുനിന്ന് ആൾക്കാർ ഇങ്ങോട്ട് വരുന്നതും. സാക്കോപാനയിൽ പണ്ട് കാലത്തൊക്കെ സ്പെഷ്യൽ ഒക്കേഷൻ ഉണ്ടാക്കുന്ന ഒസീപക് ഷീറ്റ് ചീസും ഫേമസ് ആയിട്ടുള്ള ഒന്നാണ്. സാക്കോപാന സ്റ്റൈൽ ഓഫ് ആർക്കിടെക്ചർ ഭയങ്കര ഫേമസ് ആണ്. സ്ലോപ്പിംഗ് റൂഫും തടികൾ കൊണ്ടുള്ള ചുവരുകളുള്ള ബിൽഡിങ്സ് പോളണ്ടിൽ തന്നെ ഹൈലാൻഡ് റീജിയൻ ആയ പൊത്ഹേലെ ആർക്കിടെക്ചറിൽ ഇൻസ്പയർഡ് ആയിട്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഒരുപാട് സ്നോഫോൾ ഉള്ള റീജിയൻ ആണ് സാക്കോപാന. അതുകൊണ്ട് തന്നെ സ്ലോപ്പിംഗ് റൂഫ് ഉള്ളതുകൊണ്ട് ഈ സ്നോ ഒന്നും റൂഫിൽ തങ്ങി നിൽക്കത്തില്ല.
സാക്കോപാനയിലെ ഗൊറൽ കൾച്ചറും ഇവിടുത്തെ കോസ്റ്റ്യൂംസും മ്യൂസിക്കും ഒക്കെ ഈക്വലി ഫേമസ് ആണ്. ഇവിടെ വിന്ററിലെ മെയിൻ അട്രാക്ഷനാണ് സ്കീയിങ്, ഐസ് സ്കേറ്റിംഗ്, സ്നോ ബോർഡിംഗ് ഒക്കെ. സമ്മറിൽ കൂടുതൽ എല്ലാവരും ഹൈക്കിംഗ് ആണ് പ്രിഫർ ചെയ്യുന്നത്. പോളണ്ട് സ്ലോവാക്കിയ ബോർഡറിലാണല്ലോ ടെട്ര മൗണ്ടൻസ്. അപ്പോൾ ഒരാൾ നോർത്ത് ടു സൗത്ത് ഹൈക്ക് ചെയ്ത് പോവുകയാണെങ്കിൽ നമ്മൾ അറിയാതെ തന്നെ സ്ലോവാക്കിയ ബോർഡർ ക്രോസ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. അങ്ങനെ ഒരു 3.5 kilometers നടന്ന് ഞങ്ങൾ വില്ല ആൻഡിയിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെയാണ് ഞങ്ങൾ റൂം ബുക്ക് ചെയ്തിട്ടുള്ളത്. ഞങ്ങളവിടെ എത്തിയപ്പോൾ തന്നെ ഞങ്ങളുടെ റൂം റെഡിയായിരുന്നു. വില്ലാൻഡിയുടെ എല്ലാമായ ആഞ്ചലിക്ക ഞങ്ങൾ റിസീവ് ചെയ്ത് റൂമും കാണിച്ചിരുന്നു. സെക്കൻഡ് ഫ്ലോറിലായിരുന്നു ഞങ്ങളുടെ റൂം. പോകുന്ന വഴിക്ക് പുള്ളിക്കാരി അവരുടെ പട്ടിക്കുട്ടിയെ എനിക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തു തന്നു, ഷീല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു സ്റ്റേ ആയിരുന്നു ഞങ്ങൾ പ്രിഫർ ചെയ്തത്. നല്ലൊരു റൂമായിരുന്നു അത്. ഞങ്ങൾ 4 days സ്റ്റേ പ്ലാൻ ചെയ്തതുകൊണ്ട് തന്നെ ഒരു കിച്ചൺ ഫെസിലിറ്റി ഉള്ളൊരു റൂമാണ് സെലക്ട് ചെയ്തത്. സോ ഇവിടെ ഒരു ഷെയർഡ് കിച്ചൺ അവൈലബിൾ ആണ്. ഞങ്ങൾ ഈ 4 days കൊണ്ട് സാക്കോപാനയുടെ 8 destinations കവർ ചെയ്തു. ഞങ്ങൾ പേർ ഡേ ഒരു വീഡിയോ ആയിരുന്നു പ്ലാൻ ചെയ്തിരുന്നത്. പക്ഷേ വീഡിയോ ലെങ്തി ആയതുകൊണ്ട് ഞങ്ങൾ ഓരോ ഡെസ്റ്റിനേഷനും ഓരോ വീഡിയോസാണ് അപ്ലോഡ് ചെയ്യുന്നത്. സോ നിങ്ങളെല്ലാവരും എല്ലാ വീഡിയോസും കാണുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. അങ്ങനെ നിങ്ങൾക്ക് എല്ലാവർക്കും സാക്കോപാനെ പറ്റിയൊരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.